പതിവില്ലാതെ ഇന്ന് രണ്ടുപേരും വലിയ സന്തോഷത്തിലാണല്ലോ. എന്നാ പറ്റി? എന്റെ പേര് ദാസപ്പൻ എന്നാണ്. തന്തേ തല്ലി ദാസപ്പൻ എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത്. ഓ, നിങ്ങളുടെ സന്തോഷത്തിൽ ഞാൻ ഇടപെടുന്നില്ലേ. എൻജോയ് എൻജോയ്. എന്നാടി കുറച്ച് പുഴമീൻ ആദ്യം പോയി പാത്രം കഴുകി വെക്ക്, എന്നിട്ട് മീൻ കറി വെച്ചാ മതി. മീൻ വാങ്ങണ്ടായിരുന്നു. എന്റെ സഹോ, നീ ഇങ്ങനെ വിഷമിക്കാതിരി. അവന്മാരെന്നൊക്കെ ഇഷ്ടപ്പെടണ്ടാവൂലട. അവള് നോക്കുമ്പോ നീ ആരാ? നീ ആരാ? ആരാ? എടാ, നീ അവന്മാരെ ഒന്ന് കാണായിരുന്നു. നല്ല ഹൈറ്റും വെയിറ്റും ബോഡിയും, ഒടുക്കത്തെ കളറും ഒടുക്കത്തെ ഗ്ലാമറും. ഞാൻ അവന്മാരുടെ ഇടയിൽ നിന്നിട്ട് അവളെനിക്ക് ചില്ലറ പൈസ എറിഞ്ഞാൽ ഭാഗ്യം. അതും ശരിയാ. എന്നാ ശരിയാന്ന്? അപ്പൊ ഞാൻ എന്നെ പിച്ചക്കാരനോ? ഏയ്, നീ തന്നെയല്ലേ പറഞ്ഞത്? അത് നീ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടിട്ട് പറഞ്ഞല്ലേ. ആശ്വസിപ്പിക്കാൻ വേണ്ടിട്ടാണ്? ജെയിംസ് സാറിന്റെ പടം ഇറങ്ങിയ പിന്നെ നീ ആരാ? നീ പോടെ കോപ്പേ. ഒന്നാമത് നിനക്ക് ഭയങ്കര ചൂടാണ്. അതെന്താന്നറിയാമോ? നീ ഭയങ്കര മൂഡൌട്ടാണ്. നമുക്ക് പുറത്തേക്ക് പോയി ഒന്ന് കറങ്ങി വരാൻ നേരത്തില്ലേ? നിന്റെ ഈ മൂടൊക്കെ മാറും. എനിക്കൊരു കല്യാണമുണ്ട്, വാ നമുക്ക് അവിടെ പോയിട്ട് വരാം. ഞാനങ്ങില്ല, എന്നെ വിളിക്കാത്തല്ലോ. ഞാൻ വരില്ല. സഹോ, ഞാൻ വിളിക്കുന്നു, നീ എൻ്റെ കൂടെ വരുന്നു. ഏത് കല്യാണത്തിനും കാണാം. കൊറേ ഓയോയും കൂളിംഗ് ഗ്ലാസും. ഇവന്മാരിക്കൊരു പാനയില്ലേ? ഇവരൊന്നും കല്യാണം വിളിക്കരുന്നേ. ദേടെ ഒരുത്ത ഹനുമാൻ മരുത്തോമല കൊണ്ടോണോ കൊണ്ടോണോണ്ട. ഇവനൊക്കെ ഉണ്ട് കല്യാണം വരുന്ന ശാപം എന്ന് പറയണത്. ഇവന്മാരെയൊക്കെ നിരോധിക്കണം. ദാസപ്പ നോക്കടാ, പിള്ളേരൊക്കെ എന്നെ തിരിച്ചറിയണ്ടല്ലേ. ഹലോ, എവിടെ? ഈ ഫാൻസിന്റെ ഒരു കാര്യം. ഒരു ഫോട്ടോ. ആ ഓക്കെ. പെട്ടെന്ന് എടുക്കാതില്ലെങ്കിൽ ആള് കൂടും. നടുക്ക് ഞെക്കിയാ മതി. ഏ, ഇതിന്റെ നടുക്ക് ഞെക്കിയാ മതി. ഈ ആർച്ച് ചേട്ടാ, ഈ ആർച്ച് കറക്റ്റ് ആയിട്ട് കിട്ടണോ? ആർച്ച് ഫുള്ളായിട്ട് ഞങ്ങള് മൂന്ന് പേരും എടുത്തു തരാനാർന്നല്ലേ. ചേട്ടാ, മൂന്ന് പേരെയും കിട്ടണേ. ഫാൻസ് റെഡി. അപ്പൊ ശരിയാക്കി തരാം കേട്ടോ. ഓക്കേ, കുറച്ചും കൂടെ നീങ്ങി. ആ, ഒന്ന് കുഴിഞ്ഞത് കുറച്ച് ചിഹ്നം. ആ ഓക്കെ. ചേട്ടാ, ഈ സിനിമയിലൊക്കെ ഉള്ളതല്ലേ? അതെ. ഇപ്പൊ ഏതാ പുതിയ പടമൊന്നും ഇല്ലേ? ഇല്ല, തുടങ്ങാൻ പോണുള്ളൂ അടുത്ത മാസം. ചേട്ടാ, ഈ റോയിസിന്റെ ഫ്രണ്ടാണോ? ആരുടെ? റോയ് ചെക്കന്റെ. അല്ല, എന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ടാ ചെക്കൻ. ഇവന്റെയൊക്കെ സ്ഥിരം പരിപാടിയാണ്. വിളിക്കാത്ത കല്യാണത്തിന് വന്ന് തിന്നിട്ട് പോവും നാണം കെട്ടവൻ. ഇവന്റെ കൂടെ വേറെ ആരെങ്കിലും ഒക്കെ കാണും. എല്ലാത്തിനെയും പിടിച്ച് പുറത്താക്കടാ. പ്ലേറ്റ് കൂട്ടുകാരനൊന്നും ചെയ്യല്ലേ.